നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രകൃതി ദുരന്തങ്ങളും പകർച്ചവ്യാധികളുമൊക്കെ കേരളത്തെ വിടാതെ പിന്തുടരുന്നു. എല്ലാവരുടെയും ആശങ്കകളുടെ മുകളിൽ ഒരു ചോദ്യം: മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ? കേരളത്തിൻ്റെ ഉത്കണ്ഠകൾക്കും ഭയാശങ്കകൾക്കുമൊക്കെ ചില കാരണങ്ങളുമുണ്ട്. അങ്ങേയറ്റം തൊഴിൽ വൈദഗ്ധ്യവും അർപ്പണബോധവുമുള്ള ഒരു സംഘം വിദഗ്ധർ നിർമ്മിച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് എല്ലാ കാലത്തും ഒരു ഉരുക്കുകോട്ടയായി മുല്ലപ്പെരിയാർ നിലകൊള്ളണമെന്നില്ല. അതുതന്നെയാണ് വിദഗ്ധർ ഉച്ചത്തിൽ പറയുന്നതും. മുല്ലപ്പെരിയാർ എന്ന ആത്മവിശ്വാസം ഇനി എത്ര നാൾ കാത്തുസൂക്ഷിക്കാം എന്ന് ജനങ്ങൾക്കാശങ്കയുണ്ടെങ്കിൽ അത് സ്വാഭാവികമാണ്. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു തർക്ക വിഷയമാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാർ. സുപ്രീംകോടതിക്ക് മുന്നിലൊക്കെ അത്തരമൊരു വിഷയമാണ് മുന്നിട്ട് നിൽക്കുന്നത്. എന്നാൽ കേരളത്തിന് തങ്ങളുടെ ജീവനോളം വിലയുണ്ട് മുല്ലപ്പെരിയാറിന്. ഇടുക്കി ജില്ലയിലെ ദേവികുളത്തിന് തെക്കു ഭാഗത്തുള്ള ശിവഗിരി കൊടുമുടിയിൽ നിന്നാണ് പെരിയാറിൻ്റെ തുടക്കം. 226 കിലോമീറ്റർ നീളമുള്ള പെരിയാർ ഇടുക്കി എറണാകുളം ജില്ലകളിലൂടെ ഒഴുകിയെത്തുന്നു. ഉത്ഭവസ്ഥാനത്തിന് 15 കിലോമീറ്റർ പിന്നിടുമ്പോൾ മുല്ലയാർ എന്ന ഒരു ചെറുനദി കൂടി പെരിയാറിനൊപ്പം ചേരുന്നു. അങ്ങനെ മുല്ലയാറും പെരിയാറും ചേർന്ന് മുല്ലപ്പെരിയാർ. ഇതിന് സമീപത്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിലനിൽക്കുന്നത്. കേരളത്തിൽ സമൃദ്ധമായി മഴ ലഭിച്ചിരുന്ന ഒരു നല്ല കാലം. അന്ന് പെരിയാറിൽ വെള്ളപ്പൊക്കമൊക്കെ ഒരു സ്വാഭാവിക പരിണാമങ്ങളായിരുന്നു. കേരളത്തിൻ്റെ ജലം സംരക്ഷിക്കാനുള്ള ആലോചനകളൊന്നും അന്നത്തെ ഭരണാധികാരികൾക്കില്ലാതെ പോയതും അതുകൊണ്ടൊക്കെ തന്നെ. എന്നാൽ അയൽ സംസ്ഥാനമായ മദ്രാസ് പ്രവിശ്യയിലെ മധുര രാമനാട് ജില്ലകളിൽ മഴയില്ല, കൊടും വേനലാണ് പല സമയങ്ങളിലും, ജനങ്ങളൊക്കെ മുഴുപട്ടിണിയിലും. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കുന്ന കാലത്ത് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിൻ കീഴിലായിരുന്നു മദ്രാസ് സംസ്ഥാനം. പെരിയാറിലെ ജലം കെട്ടുനിർത്തി ഒരണക്കെട്ടുണ്ടാക്കി ആ ജലം തമിഴ്നാട്ടിലേക്ക് ഒഴുക്കിക്കൊണ്ടുപോകാൻ ആലോചന വന്നു. അങ്ങനെ നമ്മുടെ പെരിയാറിലെ ജലം മധുര രാമനാട് ജില്ലകളിലൂടെ ഒഴുക്കിവിടുന്ന ഒരാശയത്തിന് രൂപമായി. 1962 സെപ്റ്റംബർ 22 ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രതിനിധിയായ റെസിഡൻറ് ഫിഷർ അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന മാധവ റാവുവിന് പെരിയാറിലെ ജലം മദ്രാസ് പ്രവിശ്യയിലേക്ക് ജലസേചനത്തിനായി പങ്കുവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്തു നൽകുന്നു. തുടർന്ന് ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ കൂടിയാലോചനകൾ നടത്തി. 1886 ഒക്ടോബർ 29 തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന വിശാഖം തിരുനാളിനു വേണ്ടി KKV രാമയ്യങ്കാരും മദ്രാസിനു വേണ്ടി സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ചൈൽഡ് ഹാനിങ്ടണ്ണും ഒരു പട്ടക്കരാറിൽ ഒപ്പുവെക്കുന്നു. ഇന്ന് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച് 116 വർഷം പിന്നിടുമ്പോൾ അക്കഥ വീണ്ടും ഓർമ്മിക്കുന്നതിൽ ചില ചരിത്ര വസ്തുതകൾ കൂടിയുണ്ട്. ഡാമിൻ്റെ ശില്പിയായ പെനിക്യുക്ക് അന്ന് ഡാമിന് നൽകിയ ആയുസ് വെറും 50 മാത്രം. ഇപ്പോഴും അണക്കെട്ടങ്ങനെ തുടരുന്നത് ദൈവകാരുണ്യം ഒന്നുകൊണ്ട് മാത്രം. 142 ഉയരത്തിലായിരുന്നു മുല്ലപ്പെരിയാറിലെ ആദ്യകാല ജലസംഭരണം. ഇതിൽ കൂടുതൽ ജലസംഭരണത്തിന് സുപ്രീംകോടതി അനുവാദം കൊടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. ഒരു പ്രളയമോ ഉരുൾപൊട്ടലോ ഭൂകമ്പമോ ഉണ്ടായാൽ മുല്ലപ്പെരിയാർ ഡാം അങ്ങനെ അതിജീവിക്കുമെന്ന് നമ്മളാരും കരുതുന്നില്ല. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് പോലും ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശത്താണ്. മുല്ലപ്പെരിയാറിന് ഒരു ചെറിയ ഭൂകമ്പത്തെ പോലും താങ്ങാനുള്ള ശേഷിയില്ല എന്ന് വിദഗ്ധർ പറഞ്ഞിരിക്കുന്നു. ഇവിടെയാണ് കൂടുതൽ അപകടത്തിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബ്രിട്ടീഷ് ആർമിയിലെ നിർമ്മാണ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ തൊഴിലാളികൾ ചേർന്നാണ് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചെടുത്തത്. മദ്രാസി സർക്കാരിൻ്റെ ഗവർണർ കന്നിമാരപ്രഭുവായിരുന്നു അന്ന് മരം മുറിച്ച് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. തേക്കടിയിലെ ആ മരം മുറി തന്നെ ആദ്യഘട്ടത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. കൂറ്റൻ മരങ്ങൾ മുറിക്കുന്നതിന് തൊഴിലാളികളെ കൊണ്ടുവന്നത് രാമനാഥപുരത്ത് നിന്നായിരുന്നു. ദിവസം 6 അവരുടെ കൂലി. എന്നാൽ മലമ്പനിയും മറ്റസുഖങ്ങളും അവരെ തുടർച്ചയായി വേട്ടയാടി. തൊഴിലാളികളായെത്തിയവരിൽ ഭൂരിഭാഗവും മരിച്ചു വീണു.
തുടർന്ന് കമ്പം തിരുനെൽവേലി എന്നിവിടങ്ങളിൽ നിന്നൊക്കെ തൊഴിലാളികളെ എത്തിച്ചു. കൊച്ചിയിൽ നിന്ന് പോർത്തുഗീസ് ആശാരിമാരും ഗുജറാത്തിലെ കച്ച്, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ കുമ്മായം തേപ്പുകാരുമെത്തി. അണക്കെട്ട് സ്ഥാപിക്കേണ്ട സ്ഥലത്തെ പാറ തുരക്കാനായി കൈകൊണ്ട് തുരക്കുന്ന തിരപ്പുളി യന്ത്രങ്ങൾ ഉപയോഗിച്ചു നോക്കിയെങ്കിലും പരാജയപ്പെട്ടു. പിന്നീട് ചില യന്ത്രവൽകൃത കടച്ചിൽ ഉപകരണങ്ങൾ വിദേശത്ത് നിന്ന് എത്തിച്ചു. കരിങ്കല്ല് 6 ഇഞ്ച് കനത്തിൽ പൊട്ടിച്ചെടുത്ത് അടുക്കി വെച്ച് സുറുക്കിയും മോർട്ടാറും ഉപയോഗിച്ചായിരുന്നു അന്ന് കെട്ടിപ്പൊക്കിയത്. അണക്കെട്ടിന്റെ പദ്ധതി പ്രദേശത്തേക്ക് പ്രത്യേക റോഡ്, ജലമാർഗം, റെയിൽവേ തുടങ്ങിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരമാവധി നിർമ്മാണ സാമഗ്രികൾ എത്തിച്ചുകൊണ്ടിരുന്നു. അണക്കെട്ടിന്റെ നിർമ്മാണം ആരംഭിച്ച് 2 തവണയാണ് മലവെള്ളപ്പാച്ചിലിൽ ആ നിർമ്മാണം അത്രയും ഒഴുകിപ്പോയത്. അന്നു തന്നെ അണക്കെട്ടിൽ അത്ര ശുഭസൂചനമല്ല എന്ന് വിദഗ്ധർ പോലും പറഞ്ഞു വച്ചു. പിന്നീട് നിർമ്മാണ തൊഴിലാളികളായി എത്തിയ ഒരുപാട് പേരെ വന്യമൃഗങ്ങൾ കൊന്നൊടുക്കി. 1892 76 പേരും 1893 98 പേരും 1894 145 പേരും തൊട്ടടുത്ത വർഷം 123 പേരുമാണ് നിർമ്മാണ ഘട്ടത്തിൽ തന്നെ മരിച്ചു വീണത്. അന്ന് മരിച്ചു വീഴുന്നവരെ മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പോലും മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. അണക്കെട്ടിലെ ജലാശയത്തിൽ നിന്നും തമിഴ്നാട്ടിലെ വൈഗാ നദിയിലേക്ക് ഏതാണ്ട് 5704 നീളം വരുന്ന കൂറ്റൻ ചുണ്ണാമ്പ് ടണലുകളുണ്ട്. അതിലൂടെയാണ് വെള്ളം ഒഴുക്കിക്കൊണ്ടുപോകുന്നതും. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഉപജ്ഞാതാവും സൃഷ്ടികർത്താവുമായി ഇന്നറിയപ്പെടുന്നത് ഇംഗ്ലീഷുകാരനായ ജോൺ പെനികുക്ക്. അദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും ഒക്കെ വസ്തുവകകൾ ഇംഗ്ലണ്ടിൽ വിറ്റഴിച്ച് ആ പണവുമായാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. അതിനു മുമ്പ് പലരും ഈ യജ്ഞത്തിന് മുതിർന്നുവെങ്കിലും അവരൊക്കെ പരാജയപ്പെടുകയായിരുന്നു. ഇത്തരമൊരു അണക്കെട്ട് നിർമ്മാണം സാധ്യമാവുകയില്ല എന്ന് കരുതിയിടത്താണ് പെനികുക്ക് തന്റെ ഈ അത്ഭുത നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇതോടെ ചുണ്ണാമ്പ് കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് എന്ന സ്ഥാനവും മുല്ലപ്പെരിയാർ നേടിയെടുത്തു. അതേ പെനികുക്ക് തന്നെയായിരുന്നു അണക്കെട്ടിന്റെ ആയുസ് 50 വർഷം എന്ന് അന്നു തന്നെ പ്രഖ്യാപിച്ചത്. നിർമ്മാണത്തിന് ചെലവായ തുകയുടെ 7% വീതം ഓരോ വർഷവും തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ജലത്തിന്റെ വിഹിതമായി വരും എന്നായിരുന്നു പെനികുക്കിന്റെ കണക്കുകൂട്ടൽ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ അതുതന്നെയാണ് കേരളം രാപകൽ തലപുകയ്ക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് ഇടുക്കി ഡാമിനെ തകർത്തെറിയും. നിരന്തരം ചുണ്ണാമ്പ് ചോരുന്നതിനാൽ ഡാമിന്റെ ബലം അനുനിമിഷം കുറഞ്ഞു വരുന്നു. ഇപ്പോഴുള്ളതിനു പകരം പുതിയൊരു ഡാം നിർമ്മിക്കുകയെന്നത് മാത്രമാണ് ഒരേ ഒരു പോംവഴി. മുല്ലപ്പെരിയാർ പ്രശ്നം മഴ കനക്കുമ്പോൾ എല്ലാവരുടെയും തലയിലേക്ക് വരികയും പിന്നീട് വെയിലുദിക്കുമ്പോൾ മാറിപ്പോവുകയും ചെയ്യുന്ന ഒരു പതിവ് കാഴ്ചയായി. ഏതു നിമിഷവും കൊടിയ നാശം വിതയ്ക്കുന്ന ഒരു ജലബോംബും തലയിൽ വെച്ചുകൊണ്ട് കേരളമെങ്ങനെ ഇനിയും മുൻപോട്ടു നീങ്ങും? അതുതന്നെയാണ് ജനം ചോദിക്കുന്നതും. ചതിവിന്റെയും അനീതിയുടെയും അശാന്തിയുടെയും അന്യായമായ ഒരു കരാറാണ് ഇതിനു പിന്നിലുള്ളത്. പെനികുക്ക് പോലും 50 വർഷം ആയുസ് പ്രഖ്യാപിച്ച ഈ ഡാമിനു വേണ്ടി അന്ന് മദ്രാസി സർക്കാരും തിരുവിതാംകൂർ രാജകുടുംബവുമായി ഉണ്ടാക്കിയത് 999 വർഷത്തെ പാട്ടക്കരാർ. അതുതന്നെയായിരുന്നു ആ പാട്ടക്കരാറിനു പിന്നിലെ കൊടും ചതി. കേരളം ഇന്നു പേറുന്ന ദുരിതത്തിന്റെ തുടക്കം. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലം പൂർണ്ണമായി ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങൾ കേരളത്തിലെ മറ്റു ഡാമുകൾക്കോ നദികൾക്കോ ഇല്ല. അഥവാ അത്തരമൊരു സംഭവം ഉണ്ടായാൽ പോലും ആ ഒഴുകിപ്പോകുന്ന ജലം കടന്നുപോകുന്നിടത്തൊക്കെ 10 അടിയോളം ചെളി മാത്രം ഉയർന്നു നിൽക്കും. ഇടുക്കി മുതൽ അറബിക്കടൽ വരെയുള്ള ഈ വെള്ളം ഒഴുകിയെത്താൻ വേണ്ടി വരുന്നത് വെറും 5 മണിക്കൂർ മാത്രം. 5 മണിക്കൂർ എന്ന് പറയുന്നത് വലിയൊരു ജലബോംബായി മാറുന്ന അവസ്ഥ. ഏതെങ്കിലും തരത്തിലുള്ള അപകടം പിടഞ്ഞാൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, ആലപ്പുഴ എന്നീ ജില്ലകളിലുള്ള 40 ലക്ഷം പേരെ ഇത് ബാധിക്കുമെന്നാണ്. അവിടെ പണ്ഡിതനും പാമരനുമില്ല, രാഷ്ട്രീയ നേതാക്കളും പ്രജകളുമൊന്നുമില്ല. എല്ലാം കേരളത്തിലെ ജനങ്ങളെ തന്നെ.
1979 ഓഗസ്റ്റ് 11 കനത്ത മഴയിൽ ഗുജറാത്തിലെ മോർബി ഡാം തകർന്നപ്പോൾ ഇന്ത്യ നടുങ്ങിയിരുന്നു. അത് സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം ദുരന്തം എന്നായിരുന്നു അന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. 20 മിനിറ്റിനധികം 15,000 ആളുകളാണ് അന്ന് മരിച്ചു വീണതും. മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ബാധിക്കുക കേരളത്തിൻ്റെ നിലനിൽപ്പിൻ്റെ നട്ടല്ലായ 4 ജില്ലകളെ തന്നെയാണ്. ഇടുക്കി, ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും തൂത്തെറിയപ്പെടും. ഡാമിന് എന്തെങ്കിലും അതിഭീകര ചോർച്ചയുണ്ടായാൽ പോലും അതിലെ ഭൂരിഭാഗം വെള്ളവും ഒഴുകുന്നത് പെരിയാറിലൂടെയാവും. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് ഇടുക്കി ഡാമിലേക്ക് വെള്ളം ഒഴുകിയെത്താൻ വേണ്ടത് മണിക്കൂറിൻ്റെ പോലും സമയമില്ല. ഏകദേശം 28 കിലോമീറ്റർ ദൂരം മാത്രം. ഇടുക്കി അണക്കെട്ടിൽ നിന്ന് പിന്നെ ജലം പല വഴിക്ക് ഒഴുകിത്തുടങ്ങും. അത്തരം അപായ അവസ്ഥയൊന്നും കേരളത്തിന് ഉണ്ടാവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ മുല്ലപ്പെരിയാർ എന്ന ഈ ജലം ബോംബിൻ്റെ കാര്യത്തിൽ അടിയന്തരമായി സർക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്തേ തീരൂ. കവളപ്പാറയും കൂട്ടിക്കലുമൊക്കെ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊന്നല്ല. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമൊക്കെ ക്രമാതീതമായി ചൂടുയരുന്നു. ഏതു നിമിഷം വേണമെങ്കിലും കേരളത്തിലെ ഏതു പ്രദേശങ്ങളിലും മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാവാം എന്നതാണ് ഇപ്പോഴത്തെ നില. കേരളത്തിലെ 3 ഡാമുകളുടെ ഷട്ടറുകൾ ചെറിയ തോതിൽ തുറക്കുമ്പോൾ പോലും നമ്മൾ ആശങ്കപ്പെടുന്നു. അതിലൂടെ ഒഴുകിയെത്തുന്ന ജലം ഉൾക്കൊള്ളാനാവാതെ നദികൾ കരകവിഞ്ഞൊഴുകുന്നു. ജനങ്ങൾ ഭയാശങ്കയിൽ തന്നെ. അതുകൊണ്ട് തന്നെയാണ് മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചയാവേണ്ടതും അക്കാര്യത്തിന് എന്തെങ്കിലും ശാശ്വത പരിഹാരം കാണേണ്ടതും. ആ നിർമ്മാണത്തിൽ തുടങ്ങിയ പാകപ്പിഴകൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.